യൂറോപ്പിലെ ക്ലബ് ഫുട്ബോൾ ചക്രവർത്തിമാർ ആരെന്നറിയാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രം. കേരളക്കരയിലും ചാമ്പ്യൻസ് ലീഗിന്റെ ആവേശത്തിന് ഒട്ടും തന്നെ കുറവുകളില്ല. നമുക്ക് കളി എന്താകുമെന്നുള്ളത് നമ്മുടെ ആരാധകരോട് തന്നെ നമുക്ക് ചോദിക്കാം. രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ എന്ന കടുത്ത പോരാട്ടത്തിലേക്ക് പോയാണ് റയൽ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ. ഈ മത്സരത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇതിൽ ശക്തമായ ലിവർപൂൾ ആണ്, പക്ഷേ ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് റയൽ മാഡ്രിഡ് ജയിക്കുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. കാരണം അവർ വന്ന വഴി ക്വാർട്ടറിലും സെമിയിലും ബാക്കിൽ നിന്നിട്ട് തിരിച്ചു വന്ന ഒരു രീതി വെച്ചിട്ട് അവർക്കാണ് സാധ്യത. ചാമ്പ്യൻസ് ലീഗ് ക്ലബ് എന്ന് തന്നെയാണ് നമ്മുടെ റയൽ മാഡ്രിഡിനെ പറ്റി പറയുന്നത്. അപ്പം എഫ് എ കപ്പ് അടിച്ചിട്ട് നിൽക്കുന്ന ലിവർപൂൾ നല്ലൊരു ഫോമിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ലിവർപൂളിന് റയൽ മാഡ്രിഡിനെതിരെ നല്ലൊരു മികച്ചൊരു പോരാട്ടം എടുക്കാൻ പറ്റുമെന്നാണോ വിശ്വാസം? തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. ലിവർപൂൾ നല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നല്ല ഫോമിലാണ് ലിവർപൂൾ. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡ് എതിരാളികളാണ് ലിവർപൂളിൻ്റെ, തീർച്ചയായും നല്ലൊരു പോരാട്ടമായിരിക്കും. ലിവർപൂൾ ജയിക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ലിവർപൂൾ വേഴ്സസ് റയൽ മാഡ്രിഡ് ആയിട്ടുള്ള ഫൈനൽ, ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ, അതിൻ്റെ ഒരു പകരം വീട്ടിൽ തന്നെ ആയിരിക്കും ഇത്തവണത്തെ മത്സരം? അല്ല, എനിക്ക് തീർച്ചയായിട്ടും റയൽ മാഡ്രിഡ് പി എസ് ജി ഒക്കെ അടിച്ചാണ് വന്നത്. നമ്മൾ പി എസ് ജിയുടെ ആരാധകരായിരുന്നു. പക്ഷേ അതുകൊണ്ട് റയൽ വമ്പൻ ഒരു ടീമാണ്. കാരണം വിനീഷ്യസ് ജൂനിയറും കരീം ബെൻസിമയൊക്കെ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അപാര മിന്നുന്ന ഫോമിലാണ്. അങ്ങനെ വലിയ നല്ലൊരു ടീമാണ്. പക്ഷേ ഞാൻ ലിവർപൂളിൻ്റെ കൂടെയാണ് ഇപ്രാവശ്യം. ലിവർപൂൾ ജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ചാമ്പ്യൻസ് ലീഗ് റയൽ അടിക്കുന്നതിനാണ് എൻ്റെ കൂടുതൽ കംഫർട്ടബിളായി റയൽ കളിക്കും. 13 ചാമ്പ്യൻസ് ലീഗ് അടിച്ചതാണ് റയൽ. അപ്പം ഇതും കൂടെ കൂട്ടി 14-ാമത്തെ ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ റയൽ ലിവർപൂൾ അഗേൻസ്റ്റ് വരുമ്പോൾ എല്ലാവരും കണക്കുകൂട്ടുന്ന പോലെ തന്നെ ലിവർപൂളിൻ്റെ ആധിപത്യമായ രീതിയിലുള്ള പ്രസ്സിങ് കളിയും റയലിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു കളിയുമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. പക്ഷെ ആരാധകർക്ക് ഈ പറയുന്ന പോലെ ഒരു സ്വപ്നതുല്യമായ ഒരു പോരാട്ടം തന്നെയാണ് മുന്നു വരാൻ പോകുന്നത്. കളിയുടെ രീതി അല്ലെങ്കിൽ കളിയുടെ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ റയലിന്, എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ, റയലിനൊരു ഫോർവേഡ് അല്ലെങ്കിൽ മധ്യനിരയിൽനിന്നുള്ള മുകളിലോട്ടുള്ള ഒരു പ്രസ്സിങ്ങും പിന്നെ ബോക്സിനകത്തുള്ള അവരുടെ ചില നീക്കങ്ങളും അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ലിവർപൂളിന് ഈ അഡ്വാൻറ്റേജ് അവരുടെ ത്രൂ ഔട്ട് ദ ഗെയിം നമുക്ക് കാണാൻ പറ്റും. സാലേ മാനെ സഖ്യത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സാലേ മാനെ സഖ്യം നല്ലൊരു കോമ്പിനേഷൻ കളിക്കുന്നുണ്ട്. കൂടെ ഫെർമീനോവും കൂടെ വരുമ്പോൾ, പിന്നെ അവരുടെ പുതിയൊരു പ്ലെയർ ഉണ്ട് ഡിയാസ് എന്നാണ്, അവനും നല്ലോണം കളിക്കും. പക്ഷേ റയലിൻ്റെ ഡിഫൻസ് രണ്ട് വിങ് ബാക്കും നല്ലോണം കളിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ പെർഫോമൻസ് നടുക്കിലൂടെയാണ്, സെൻട്രലിലൂടെയാണ് കളിക്കുന്നത്. തിയാഗോ അൽക്കാണ്ട്ര വഴിയാണ് മെയിനായിട്ടും കളി നടക്കുന്നത്. പിന്നെ ആ നടുക്ക് മറ്റേ കസമീറോ നല്ലോണം ബ്ലോക്ക് ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കസമീറോ ബ്ലോക്ക് ചെയ്യും. ആ സി ഡി എം മറ്റേ മോഡ്രിച്ച് ഉണ്ട്, മോഡ്രിച്ചിൻ്റെ നല്ല ത്രൂ പാസും കിട്ടും. റയൽ ജയിക്കുന്നതിനാണ് പ്രതീക്ഷ. ബാലൻഡി ഓർ ഇപ്രാവശ്യത്തേത് മുൻ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ ആ ഒരു ട്രെൻഡ് വെച്ചിട്ടുള്ള ഒരു ബാലൻഡി ഓർ ആയിരിക്കില്ല എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത. കാരണം ലിവർപൂളിലെ സാനയും സാലയും ഉണ്ട്, മാനയും സാലയും ഉണ്ട്, അതുപോലെ തന്നെ റയലിൻ്റെ കരീം ബെൻസിമ ഉണ്ട്. പക്ഷേ ഈ കളിയുടെ ഗതി മാറ്റി മറിച്ചു എന്നുള്ള രീതിക്ക് നോക്കുകയാണെങ്കിൽ കരീം ബെൻസിമയ്ക്ക് ചെറിയൊരു മെൽക്കൈ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രീ ക്വാർട്ടറായാലും ക്വാർട്ടറായാലും സെമി ആയാലും ബെൻസിമയുടെ ആ ഒരു ഫോം കണ്ടിട്ടായിരിക്കും ലിവർപൂളിൻ്റെ ഒരു ടെക്നിക്കൽസ് അതെല്ലാം അല്ലെങ്കിൽ ഒരു ഫീൽഡിലുള്ള പ്ലാൻ അവർ ലേ ഔട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ക്ലോപ്പ് എന്നുള്ള ഒരാളെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, നമുക്ക് അങ്ങനെ നിസ്സാരനായി കാണാൻ പറ്റില്ല. കാരണം എന്ത് രീതിയിലുള്ള തന്ത്രങ്ങൾ എടുത്ത് റയലിനെ പൂട്ടുക എന്നുള്ളതായിരിക്കും പുള്ളിയുടെ ഒരു ഇത്. പക്ഷേ ബെൻസിമയിൽ മാത്രമായിട്ട് അവരുടെ കണ്ണ് നട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വിനീഷ്യസും റോഡ്രിഗോയുടെയും അവരുടെ ഭാഗത്തു നിന്നുള്ള തന്ത്രങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടാകും. പ്രാവശ്യം ഈ പറയുന്ന മുൻനിരയിൽ, റയലിൻ്റെ മുൻനിരയിലുള്ള ബെൻസിമ, വിനീഷ്യസ്, റോഡ്രിഗോ, ഈ മൂന്ന് പേർക്ക് ഒരുപോലെ തുല്യ പ്രാധാന്യം കൊടുത്ത് കാണേണ്ടി വരും ലിവർപൂളിന്. അതുകൊണ്ട് തന്നെ വാൻ ഡൈക്കിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇപ്രാവശ്യം. യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ രാജാക്കന്മാർ ആരെന്നറിയാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രം. കാത്തിരുന്ന് കാണാം.